എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിൻഷ ആരീഷ്. ഇന്നത്തെ ഇത് ഒരു ചക്കക്കുരുവിൻ്റെ ഉപ്പേരിയാണ്. ഉപ്പേരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല, തോരൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവാൻ മതിയോ. അപ്പോൾ ഇന്നത്തെ ചക്കക്കുരു ഞാൻ നല്ലോണം എന്താ പറയുക, ഇടിച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുമുണ്ട് നീളത്തിൽ. പിന്നെ ഈ ചക്കക്കുരു ഞാൻ കുറച്ച് വെള്ളമുള്ള ചക്കക്കുരു ആയതുകൊണ്ട് ഞാൻ കുത്തിയ സമയത്ത് തന്നെ പെട്ടെന്ന് അതിൻ്റെ തൊലീൻ്റെ കൂടെ ആ റെഡ് തൊലി ഉണ്ടാവില്ല അതൊക്കെ പോയി. അപ്പോൾ അതിനെ കൂടെ റെഡ് തൊലി ആവശ്യമാണെന്ന് പറയുന്നത് നമുക്ക് വിറ്റമിൻ അതിലാണെന്ന് പറയാറുണ്ട്, കേട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ നമുക്ക് അതിലേക്ക് ഇപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയുമാണ്. പിന്നെ കുറച്ച് തേങ്ങ, ഇത് ഒരു അരമുറി തേങ്ങയുടെ അടുത്തുണ്ടാവും. പിന്നെ കുറച്ച് കടുക്, പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയാണിത്. ചെറിയ ഉള്ളിയാണ് ഇതിന് ഈ ഒരു ചക്കക്കുരുവിൻ്റെ ഉപ്പേരിക്ക് ടേസ്റ്റ് നൽകുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചെറിയ ഉള്ളി ഒരു 10-12 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അടുപ്പത്ത്, നമുക്ക് ഈ ഉപ്പേരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എപ്പോഴും നമ്മൾ ഉപ്പേരി അതേപോലെ തന്നെ താളിച്ച് കറിയിലൊക്കെ താളിച്ച് കൊഴിക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉപ്പേരി ഞാൻ ചേർക്കുന്നത് വെളിച്ചെണ്ണ തന്നെയാണ്, വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് കടുക് പൊട്ടിക്കുകയാണ് അതിലേക്ക്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കണം. കറിവേപ്പില നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇനി എടുത്ത് വെച്ചിരിക്കാൻ ചെറിയ ഉള്ളി ചേർക്കാം. ചെറിയ ഉള്ളിയും ഞാൻ നല്ലോണം നീളത്തിൽ തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ ചക്കക്കുരു എന്താ പറയുക, ഈ തൊലി കളഞ്ഞ് ഈ എന്താ പറയുക, ചെറുതായിട്ട് അരിയാൻ കുറച്ച് മെനക്കെടുണ്ട്. പക്ഷേ അത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചക്കക്കുരുവിൻ്റെ ഉപ്പേരി കഴിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ നിർത്തൂല, അത്രയ്ക്ക് ടേസ്റ്റാണത്. അപ്പോൾ നമ്മളായിരിക്കും ഒന്ന് കുറച്ചും കൂടി ഉണ്ടാക്കാമായിരുന്നു എന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കുറച്ച് അധികം ഉണ്ടാക്കാൻ തന്നെ കാരണം ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടാണ് നമ്മളിത് ഒന്നും കൂടി കുറച്ച് അധികം ഉണ്ടാക്കാൻ വിചാരിച്ചത്. ചക്കക്കുരു ചേർത്തു ഞാൻ നന്നായിട്ട് ഉള്ളി വഴറ്റിയതിന് ശേഷം, നല്ലോണം ഉള്ളി വാടി വന്നിട്ടുണ്ട്. ചക്കക്കുരു ചേർത്ത് നന്നായിട്ട് നിളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് പച്ചമുളക്, ഇത് രണ്ട് പച്ചമുളക് ഞാൻ ഇട്ടിട്ടുള്ളൂ, നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് 2.5 ചേർത്ത്. നിങ്ങൾക്ക് എരി കുറവാണെങ്കിൽ പിന്നെ വേണമെങ്കിൽ ചേർത്തുള്ളൂ കേട്ടോ, അധികം വേണമെങ്കിൽ. ഇനി നമുക്ക് ഈ സമയത്ത് തന്നെ തേങ്ങ എടുത്ത് വെച്ചിരിക്കുന്നതും ചേർക്കാം. ഇതൊരു അരമുറി തേങ്ങ മുഴുവൻ ഇല്ല, അരമുറി മുഴുവൻ ചേർക്കിയിട്ടില്ല ഞാൻ. ഇത് ചിരവിയ ആ ഒരു ഇതിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്, അല്ലാതെ മിക്സിയിലൊന്ന് അടിച്ചിട്ടോ ഒന്നും അല്ല ഇടുന്നത്. ചിരവി അതേപോലെ തന്നെയാണ് ഞാനിപ്പോൾ തേങ്ങ ചേർത്തത്, അതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ആ തേങ്ങ അങ്ങനെ കിടന്ന് അതിൽ വേവുമ്പോഴാണ് ടേസ്റ്റ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ചക്കക്കുരുവിൽ പിടിക്കാൻ മാത്രം ഉപ്പ് ചേർക്കണം, അതാണ് ഒരു ടേസ്റ്റ്. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും ഈ ചക്കക്കുരു ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്യുമ്പം ശരിക്കും പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നുണ്ട് കേട്ടോ ചക്കക്കുരു. അങ്ങനെ ഒരുപാട് സമയം ചക്കക്കുരു വേവിക്കാൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ചിലപ്പോൾ നല്ല ചക്കക്കുരു ആയതുകൊണ്ടാണോ അല്ല, പെട്ടെന്ന് എനിക്ക് വെന്ത് കിട്ടുന്നുണ്ട് ഇത്. അപ്പോൾ നമുക്കിനി വെള്ളം ഒഴിച്ച് നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് സിമ്മിലേക്ക് മാറ്റാം കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്, എല്ലാ ഭാഗവും തിളവന്നു. അപ്പോൾ ഞാൻ സിമ്മിലേക്ക് മാറ്റി മൂടി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പോൾ കുറച്ച് സമയമായി, ഒരു 5 മിനിറ്റോളം കഴിഞ്ഞു, 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്ന് നോക്കുന്നത്. അപ്പം വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്, കണ്ടില്ലേ, വെള്ളം കുറച്ചുകൂടി വറ്റാണ്ട് കുഴപ്പമില്ല. പക്ഷെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, കാരണം ഇതിൻ്റെ വേവ് വന്നോ എന്നുള്ളത്, ചക്കക്കുരു വെന്തോ എന്നുള്ളത് നോക്കണം. ഇല്ല, വെന്തിട്ടില്ല, ഒന്നുകൂടി വേവണം. അപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് എന്താ പറയുക, ഇളക്കി ഒരു സ്ഥലത്തേക്ക് നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഒന്ന് ഒതുക്കി കൊടുക്കാം, എന്നിട്ട് മൂടി വയ്ക്കാം. ഒരു 5-10 മിനിറ്റും കൂടി ഒന്ന് വേവിക്കണം, അത് നോക്കാം നമുക്ക് എങ്ങനെയാണ്. ഇപ്പോൾ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നുകൂടി നോക്കുകയാണ്, പച്ചമുളക് നന്നായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടില്ലേ, വാടിപ്പോയിട്ടുണ്ട് പച്ചമുളക്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, തേങ്ങയിൽ നിന്നുള്ള ആ ഒരു ഇത് ഇറങ്ങി തുടങ്ങുന്നുണ്ട്.
അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇത് തിന്ന് നോക്കണം, എന്നാലേ അറിയുള്ളൂ ഇപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട് കേട്ടോ, അപ്പം നല്ല പാകത്തിന് വന്നിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പ് കറക്റ്റാണ്. അപ്പം ഞാനിപ്പം ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കണ്ടോ. നമ്മുടെ ഉപ്പേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ ഒരു ഉപ്പേരി ഉണ്ടാക്കി നോക്കുക, കഴിച്ച് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.